പാവപ്പെട്ട ആളുകൾ ധാരാളം ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വിഷമിക്കുന്നുണ്ട് എന്ന് നേരിട്ട് മനസ്സിലായി. ഞാൻ എം പി ആയിരുന്നപ്പോൾ നിരവധി ആളുകൾ എന്നെ സഹായത്തിന് സമീപിച്ചു. അവർക്കൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നീട് എനിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഞാനൊരു ചാരിറ്റി ട്രസ്റ്റ് ഉണ്ടാക്കി. അതിൻ്റെ പേര് ശ്രീ രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ്. അതിൻ്റെ സന്മനസ്സുള്ള ആളുകളോട് സംഭാവന മേടിക്കാണ്. ആ സംഭാവനയെല്ലാം ചെക്ക് മാത്രം വഴി മാത്രം ബാങ്ക് വഴി മാത്രമല്ലാതെ ഒരു പൈസയും സംഭാവന മേടിക്കാതെ സഹായം കൊടുക്കുന്നതുമെല്ലാം ചെക്ക് വഴി മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 70 കുട്ടികൾക്ക് 5000 രൂപ വീതം കൊടുക്കുന്ന എല്ലാം ചെക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ വളരെ ട്രാൻസ്പെറൻ്റായ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനകം അനേകം രോഗികൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. വിവാഹത്തിന് സഹായം ചെയ്തിട്ടുണ്ട്. ഭവനനിർമ്മാണത്തിന് സഹായം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ ഈ നോട്ടീസിൽ
ദൈവത്തിന്
ഏറ്റവും പ്രിയങ്കരമായ ഒരു കർമ്മം എന്ന് വിശേഷിപ്പിക്കാനാണ് ഈ കർമ്മത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന മഹോത്ഥാന ശക്തിയായിരുന്ന ലോകം കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയും ഭരണാധികാരിയുമായിരുന്ന ശ്രീ രാജീവ്ജിയുടെ നാമധേയത്തിൽ ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഈ പരിപാടി തികച്ചും അഭിനന്ദനാർഹമാണ്. ഇതിനുവേണ്ടി യത്നിച്ച, ഇതിനുവേണ്ടി സമ്പത്ത് ചെലവഴിച്ച, ഇതിനുവേണ്ടി പരിശ്രമിക്കുക, ഈ ക്യാമ്പസിനെ അതിന് തയ്യാറാക്കി കൊടുക്കുക, ഇതിനുവേണ്ടി ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളോടും വളരെ കൃത്യമായ നന്ദി കടപ്പാടും അറിയിക്കുന്നു. പ്രവാചകനെ ഒരു വചനം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുക. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി, ഉടുതുണിക്ക് മറുതുണിക്ക് വേണ്ടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഇന്ന് എല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ചികിത്സാ രംഗത്താണെങ്കിലും ജീവിത മാർഗത്തിലാണെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യത വന്നുകൊള്ളുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിൽ 70 നിർദ്ധരായ പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് അവരുടെ സ്കോളർഷിപ്പ് 5000 രൂപ ഒരു വർഷത്തെ സ്കോളർഷിപ്പ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ടാകുന്ന വലിയൊരു സന്തോഷം, ആനന്ദം, അതിനേക്കാൾ നമുക്ക് എന്താണ് ലഭിക്കാൻ കഴിയുക? രാഷ്ട്രീയ രംഗത്ത് ഏറെ നാടുകളായി ചലിച്ചു നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള സാമൂഹിക രംഗത്തും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് വരുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു എന്നറിയുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷമാണ്. ഇത് വളരട്ടെ, നിലനിൽക്കട്ടെ എന്നും ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും വില്യം സാറിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാനുള്ള അവസരം കിട്ടുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം ചിലവേറിയ ഒരു കാര്യമായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ചികിത്സാ ചെലവ്. അതുപോലെ തന്നെ ചിലവേറിയ മരുന്നുകളുടെ വില ക്രമാതീതമാണ്. ഇതൊക്കെ ഇത്തരത്തിൽ ദുസ്സഹമായി മാറുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ട ആളുകൾ നിസ്സംഗത കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുര്യൻ സാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ചാരിറ്റബിൾ സംഘടനകളാണ് ജനങ്ങൾക്ക് സഹായകരമായി മാറുന്നത്. അത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നടത്തി മുന്നോട്ട് പോകുക ഇടയാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകളുണ്ട്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്.